അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചരിത്രത്തിൽ ഒരാളുണ്ട്, രോഗത്തിൻ്റെ പേര് കൊണ്ട് അറിയപ്പെടുന്ന വ്യക്തി, അവരുടെ പേര് ടൈഫോയിഡ് മേരി എന്നാണ്. പേരതല്ല, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. മേരി മല്ലോൺ എന്നാണ് അവരുടെ പേര്. അയർലൻഡുകാരിയാണവർ. 1869 ജനിച്ച് 1938 മരണപ്പെട്ടയാൾ. ടൈഫോയിഡ് മേരി എന്നവർ അറിയപ്പെടാൻ കാരണം, അവരിലൂടെ ചുരുങ്ങിയത് 53 പേർക്കെങ്കിലും ടൈഫോയിഡ് പകർന്നു എന്നാണ് കണക്ക്. 3 പേരെങ്കിലും 1900 1915 ഇടക്ക് അവരിലൂടെ ടൈഫോയിഡ് പകർന്നതുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ക്വാറന്റൈനിൽ കിടന്ന വ്യക്തി അവരാണ്. 1907 മുതൽ 1910 വരെ ഒന്നാം തവണ അമേരിക്കയിലെ നോർത്ത് ബ്രദർ ഐലൻഡിലുള്ള റിവർ സൈഡ് ഹോസ്പിറ്റലിൽ അവർ ക്വാറന്റൈനായാലായിരുന്നു. കഴിഞ്ഞില്ല, രണ്ടാം പ്രാവശ്യവും അവർ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. 1915 മുതൽ 1938 വരെ. 1938 തൻ്റെ 69-ാമത്തെ വയസ്സിൽ ന്യൂമോണിയ ബാധിച്ച് മരണപ്പെട്ടതോടുകൂടിയാണ് അവരുടെ ക്വാറന്റൈൻ അവസാനിച്ചത്. എന്താണിതിന് കാരണം? ചരിത്രത്തിലെ ഒരു സവിശേഷമായ വ്യക്തിത്വമാണ് അവരെന്ന് പറയാം. മറ്റൊന്നുമല്ല, ഇത്രയും ആളുകൾക്ക് ടൈഫോയിഡ് പകർന്നു നൽകിയിട്ടും, ടൈഫോയിഡിൻ്റെ ബാക്ടീരിയ അവർ പലർക്കും നൽകിയിട്ടും അവർക്ക് ടൈഫോയിഡ് ഉണ്ടായില്ല. അവർ ടൈഫോയിഡ് വാഹകയായിരുന്നു. പരിശോധിച്ചപ്പോൾ അവരുടെ ഗാൾ ബ്ലാഡറിൽ, പത്യാശയത്തിൽ, ടൈഫോയിഡിൻ്റെ ബാക്ടീരിയകളുടെ വലിയ ഒരു ശേഖരമുള്ളതായി കണ്ടെത്തി. അവർ പല വീടുകളിലും ജോലി ചെയ്തിരുന്നയാളായിരുന്നു, പാചകക്കാരിയായി. ആ പാചകക്കാരിയായി ജോലി ചെയ്യുന്നതിനിടക്ക് അവർ വീടുകളിലുള്ള ആളുകൾക്ക്, അവർ പാചകം ചെയ്ത ആളുകൾക്ക് ടൈഫോയിഡിൻ്റെ അണുക്കൾ പകർന്നു നൽകി. അവരിൽ പലർക്കും മാരകമായ ടൈഫോയിഡ് ഉണ്ടായി. അവരിൽ ചിലരെങ്കിലും മരണപ്പെട്ടു. ഇങ്ങനെയാണ് ചിലർ വാഹകരായിരിക്കും. പക്ഷേ ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അവർ പ്രകടിപ്പിക്കില്ല. അവർ ആ രോഗത്തിൻ്റെ കാര്യത്തിൽ ഇമ്മ്യൂണിറ്റി ഉള്ളവരായിരിക്കും, പക്ഷേ രോഗവാഹകരായിരിക്കും. അതിപ്പോൾ പറയാൻ കാരണം, കോവിഡ് പോസിറ്റീവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല സഹോദരങ്ങളും വിളിക്കുന്നു, മെസ്സേജ് ചെയ്യുന്നു, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. തീർച്ചയായും പ്രാർത്ഥിക്കണം. എല്ലാ സഹോദരങ്ങൾക്കും മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് സർവലോകരക്ഷിതാവായ തമ്പുരാൻ രക്ഷ നൽകട്ടെ. പക്ഷേ കോവിഡ് പോസിറ്റീവാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കോവിഡ് പോസിറ്റീവായ ആളുകളിൽ 75 മുതൽ 80 വരെ ശതമാനം ആളുകൾക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്നത് പലപ്പോഴും മൈൽഡ് സിംപ്റ്റംസാണ്. ചിലർക്കെല്ലാം ഒന്നും ഉണ്ടാകുന്നില്ല. അവർ നേരത്തെ പറഞ്ഞ ടൈഫോയിഡ് മേരിയെ പോലെയാണ്. അവർക്ക് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. അവരുടെ ശരീരത്തിൽ രോഗം പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവർ ബാക്കിയുള്ള മനുഷ്യർക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ എന്ന് തോന്നും. കാരണം അവർ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതെ, രോഗം കൊണ്ട് പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ കഴിഞ്ഞു പോകുന്നു. അവരുടെ ശരീരത്തിൽ ഈ സമയത്ത് രോഗപ്രതിരോധം, അതിനുള്ള ആൻറ്റിബോഡികൾ രൂപപ്പെടുന്നു. ആ ആൻറ്റിബോഡികൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ സഹായകമായി വർത്തിക്കാം. അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ സൂചിപ്പിക്കുന്നത്, കോവിഡ് പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ മഹാഭീതി ആവശ്യമുള്ളൊരു സംഗതിയല്ല. ഞാൻ പറഞ്ഞതുപോലെ 80% ആളുകൾക്ക് അത് യാതൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഇന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും ഗൾഫ് നാടുകളിലെയും എല്ലാം കണക്ക്, 75% ആളുകൾക്കും അത് കാര്യമാത്ര പ്രസക്തമായി യാതൊന്നും ഉണ്ടാക്കുന്നില്ല. പലർക്കും അതുണ്ട് എന്ന് തന്നെ അറിയാതെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ബാക്കി 20% ആളുകൾക്കാണ് അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. 5% ആളുകൾക്ക് മാത്രമേ അത് പ്രധാനപ്പെട്ട തീവ്രമായ രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട,
ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട രോഗാവസ്ഥ ഈ 5% ആളുകൾക്കേയുള്ളൂ. ഈ 75 മുതൽ 80% വരെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ഞാൻ പറയാൻ കാരണം, അവർ രണ്ട് രൂപത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അവർക്ക് രോഗമില്ലാത്ത സമയത്ത് രോഗവാഹികളാണ്, അവർക്ക് തന്നെ ചിലപ്പോൾ അറിയില്ല. അതുകൊണ്ടാണ് ഈ രംഗത്ത് ചില നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന് ആരോഗ്യ പ്രവർത്തകരും സർക്കാരുകളുമെല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തന്നെ അറിയില്ല അവർ രോഗകാരികളാണെന്ന്, രോഗവാഹകരാണെന്ന്. എന്നാൽ അവരറിയാതെ അവരിൽ നിന്ന് പലർക്കും രോഗം നൽകിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ കോവിഡ് ഒരു പോസിറ്റീവായ ഒരാൾ, അയാളുടെ ശരീരത്തിൽ ഇൻക്യുബേഷൻ പീരീഡ് അഥവാ രോഗലക്ഷണങ്ങൾ പുറത്ത് കാണിക്കാതെ ഈ രോഗാണു വൈറസ് നിലനിൽക്കുന്ന സമയം ആവറേജ് 5 മുതൽ 6 വരെ ദിവസങ്ങളാണ്. ഈ 6-ാമത്തെ ദിവസം അല്ലെങ്കിൽ 5-ാമത്തെ ദിവസമാണ് രോഗലക്ഷണങ്ങൾ കാര്യമായി പ്രകടിപ്പിക്കാൻ തുടങ്ങുക. അതേപോലെ തന്നെ അത് 14 വരെ ദിവസങ്ങൾ നീണ്ടു നിൽക്കാം. എവിടെ പ്രീ സിംപ്റ്റമാറ്റിക് പീരീഡ് എന്ന് പറയുന്ന ഈ പീരീഡ് ആവറേജ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആവറേജ് പറഞ്ഞെടുക്കുന്നത് 5.2 ദിവസമാണ്. അപ്പോൾ 6-ോ 7-ോ ദിവസങ്ങൾക്കുള്ളിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ വൈറസുകളുണ്ടെങ്കിലും രോഗലക്ഷണങ്ങൾ പുറത്ത് കാണിക്കാൻ തുടങ്ങൂ. അപ്പോൾ ആ സമയത്ത് രോഗലക്ഷണങ്ങൾ പുറത്ത് കാണിക്കാൻ ഇത്ത സമയത്ത് നമ്മൾ ടെസ്റ്റ് കൂടി ചെയ്തിട്ടില്ലെങ്കിൽ, പോസിറ്റീവാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ രോഗം മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കും. ഈ സിംപ്റ്റംസ് ഉണ്ടാകുന്നതിന് 2-ോ 3-ോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നാം രോഗം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും അധികം രോഗം പകരുന്ന സമയം രോഗമുള്ള സമയമല്ല, രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിൻ്റെ 1 മുതൽ 2 വരെ ദിവസങ്ങൾക്കുള്ളിലാണ്. ആ സമയത്താണ് ഏറ്റവും അധികം രോഗം പകരുന്നതെന്നാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പുറത്തു പോകുമ്പോൾ നിങ്ങൾ മാസ്ക് ധരിക്കുമെന്ന് പറയുന്നത്, നിങ്ങൾ പുറത്തു പോകുമ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിലാകണമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ, നിങ്ങൾ വിശ്രമസ്ഥലത്തേക്ക് എത്തിയാൽ നിങ്ങൾ കൈകൾ കഴുകണമെന്ന് പറയുന്നത്. ഈ സമയത്തെല്ലാം തന്നെ രോഗമുണ്ട് എന്ന് സ്വയം അറിയാതെ ടൈഫോയിഡ് മേരികളായി, മേരി മല്ലണുകളായി അവർ മറ്റുള്ളവർക്ക് രോഗം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ രോഗം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ ഈ രോഗം പകരുന്നത് തടയാൻ കഴിയും. ഈ രോഗം എങ്ങനെ പകരുന്നതിൻ്റെ നിരക്കെന്താണ്? അത് 2 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എത്ര വൈറസാണ് ഒരാളിൽ നിന്ന് പുറത്ത് വരുന്നത്, അതേപോലെ തന്നെ എത്ര സമയമാണ് അയാളുമായി മറ്റേയാൾ ഇടപഴകിയത്. ഇത് സാധാരണയായി പറയും BP per minute, വൈറസ് പാർട്ടിക്കിൾ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര വൈറസ് പാർട്ടിക്കിൾ പുറത്തു വരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ എത്ര വൈറസ് പാർട്ടികൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറി എന്നതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് രോഗലക്ഷണങ്ങൾ, രോഗമുണ്ടാകാനുള്ള സാധ്യത. നമ്മുടെ ശരീരത്തിൽ 1000 വൈറസ് പാർട്ടിക്കളെങ്കിലും കയറിയാലാണ് സാധാരണഗതിയിൽ രോഗമുണ്ടാവുക എന്നാണ് കണക്ക്. 1000 വൈറസ് പാർട്ടിക്കൾ നമ്മുടെ ശരീരത്തിൽ കയറാൻ കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല, കൂടുതൽ പണിയൊന്നുമില്ല. കാരണം ഒരു ചെറിയ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു ചെറിയ ഉപനീരിൻ്റെ അംശത്തിൽ, അതല്ലെങ്കിൽ പുറത്തു പോകുന്ന തുപ്പലിൻ്റെ അംശത്തിൽ, എയറോസോൾ എന്ന് പറയും, ആ പിന്നെ എയറിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന സാധനം, ആ സാധനത്തിൻ്റെ ചിലപ്പോൾ 1000കണക്കിനുണ്ടാകും. കാരണം അത്രയും സൂക്ഷ്മമാണല്ലോ ഈ ജീവികൾ, ഈ വസ്തുക്കൾ. ആ എയറോസോൾ ആകട്ടെ അന്തരീക്ഷത്തിൽ 3 മണിക്കൂർ വരെ നിലനിൽക്കും എന്നാണ് കണക്ക്. അപ്പോൾ 3 മണിക്കൂർ വരെ അത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ അന്തരീക്ഷത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലുള്ള ഈ എയറോസോളിൽ നിന്ന് 1000 ഇത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വൈറസ് പുറത്തു വിടുന്നതിനെക്കുറിച്ചും കണക്കുണ്ട്. ഒരു വൈറസ് രോഗി ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ 20 വൈറസുകൾ ഒരു മിനിറ്റിൽ പുറത്തു പോകുമെന്നാണ്. അയാൾ സംസാരിക്കുകയാണെങ്കിൽ 200 വൈറസുകൾ പുറത്തു പോകും. ആ സംസാരം ഒരു ഒച്ചത്തിലുള്ളതാണെങ്കിൽ, പാട്ട് പാടുകയാണെങ്കിലെല്ലാം 1000 വൈറസുകൾ പുറത്തു പോകും. അതേസമയം ഒരാൾ ചുമക്കുകയാണെങ്കിൽ, വൈറസുള്ള എന്നാൽ വൈറസിൻ്റെ ലക്ഷണങ്ങൾ പുറത്ത് കാണിക്കാത്ത ഒരാൾ ചുമക്കുന്ന സന്ദർഭത്തിൽ, കുരക്കുന്ന സന്ദർഭത്തിൽ 20 കോടി വൈറസുകളാണ് പുറത്തു പോവുക. അത് തുമ്മുന്ന സന്ദർഭത്തിലാണെങ്കിൽ 20 കോടിക്കും 30 കോടിക്കും ഇടയിൽ വൈറസുകളാണ് പുറത്തു പോവുക. അപ്പോൾ അതിനർത്ഥം എന്താ? വൈറസുള്ള രോഗി വെറുതെ ഇരുന്നാൽ പോലും, അയാൾ ശ്വാസോച്ഛ്വാസം ചെയ്താൽ പോലും, വെറുതെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ പോലും വൈറസുകൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ പുറത്തു പോകുന്ന വൈറസ്, വെറുതെ ഇരിക്കുമ്പോൾ പുറത്തു പോകുന്ന വൈറസ്, ആ വൈറസ് നമ്മുടെ ചുറ്റും ഉണ്ടാകും. അതുകൊണ്ടാണ്
അവരുമായി സമ്പർക്കത്തിലാകരുതെന്ന് പറയുന്നത്, അവരുമായി അടുത്ത് വരരുതെന്ന് പറയുന്നത്, അവരുമായി ഡിസ്റ്റൻസിങ് വേണമെന്ന് പറയുന്നത്, 1.5 മീറ്ററെങ്കിലും ദൂരെയാണെങ്കിൽ സാധാരണഗതിയിൽ പ്രശ്നമുണ്ടാവില്ല എന്ന് പറയുന്നു. കാരണം എയറോസോള് പിന്നെ പെട്ടെന്ന് കടന്നു പോകാനുള്ള സാധ്യത അത്രയും ദൂരമാണ് എന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഇരുന്നാൽ സംസാരിക്കുമ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ, അതുകൊണ്ട് ജിമ്മിലെല്ലാം പോയി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ശ്വാസോച്ഛ്വാസം ശക്തമാകും, അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ വൈറസ് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ അത്തരം സന്ദർഭങ്ങളിലെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. അഥവാ പോസിറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് ആണെന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവില്ല. രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പടച്ചവനിൽ തവക്കുലാക്കി നമ്മൾ വിശ്രമിക്കുക. അതേസമയം നമ്മൾ അറിയുക, അത് ഭയങ്കര ഭയപ്പാട് വേണ്ട, ഭയങ്കര ഭീതി വേണ്ട ഒരു പ്രശ്നമല്ല. ഈ സമയം നിങ്ങൾക്ക് ചിലപ്പോൾ അള്ളാഹു വലിയ അനുഗ്രഹമായി നൽകിയതായിരിക്കാം. കാരണം നിങ്ങളെ ആ 80% ഉൾപ്പെടുകയാണെങ്കിൽ ഒരു പ്രയാസപ്പെട്ട രോഗലക്ഷണങ്ങളും പുറത്ത് കാണിക്കാതെ, ഒരു പനി പോലും ഇല്ലാതെ നിങ്ങൾക്ക് ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാകാം. കാരണം നിങ്ങളുടെ ശരീരത്തിൽ ആ സമയത്ത് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ആൻറ്റിബോഡികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലൊരിക്കലും SARS-CoV-2 എന്ന വൈറസ് നിങ്ങളെ ആക്രമിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ സമൂഹത്തിൽ സേവന പ്രവർത്തനങ്ങൾ നടത്താൻ, രോഗികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, രോഗികൾക്ക് ആവശ്യമാണെങ്കിൽ പ്ലാസ്മ നൽകുവാൻ എല്ലാം നിങ്ങളുടെ ശരീരത്തെ തിരഞ്ഞെടുത്തതാകാം. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ വലിയ അനുഗ്രഹമാകാം. അതുകൊണ്ട് തന്നെ കോവിഡ് പോസിറ്റീവാണ് എന്ന് കേൾക്കുമ്പോഴേക്ക് ഭീതിപ്പെടില്ല, സമാധാനിക്കുക, പ്രാർത്ഥിക്കുക, അതോടൊപ്പം തന്നെ വിശ്രമിക്കുക. നിങ്ങൾ ഇപ്പറഞ്ഞതുപോലെ ആ സന്ദർഭത്തിലാണെങ്കിലും അല്ലാത്ത സന്ദർഭത്തിലാണെങ്കിലുമെല്ലാം രോഗവാഹികളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. രോഗവാഹികളാവുക എന്നത് വലിയ ഒരു സാമൂഹ്യ ദ്രോഹമായി ഭവിക്കും. കാരണം ഒരാളിൽ നിന്ന് ശരാശരി 3 പേർക്ക് വരെ രോഗങ്ങൾ പകരുന്നു എന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക. ഈ രൂപത്തിൽ രോഗവാഹികളായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കോവിഡ് പോസിറ്റീവാണെങ്കിൽ ഭീതിപ്പെടാതെ സമാധാനത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, പടച്ചവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, വിശ്രമിച്ചുകൊണ്ട്, ആവശ്യമായ മുൻകരുതലെടുത്തുകൊണ്ട്, ആവശ്യമായ പ്രതിരോധത്തിനാവശ്യമായ ഭക്ഷണം കഴിച്ചുകൊണ്ട്, വൈറ്റമിൻ സി ധാരാളമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നിൽക്കുക. സർവശക്തനിൽ ഭരമേൽപ്പിക്കുക. ഹസ്ബി അല്ലാ എന്നാണല്ലോ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പടച്ചവനിൽ ഭരമേൽപ്പിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.